പിടിച്ച് ഒരു പോലീസുകാർ ആരൊക്കെയോ ഉണ്ടായിരുന്നു, അവിടുത്തെ കതറൊക്കെ ഇട്ടിട്ടുള്ള ആരൊക്കെയോ ഉണ്ടായിരുന്നു. ആരെ എന്താ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ അവരുടെ കൂടെ അങ്ങ് പോയി. അപ്പൊ അച്ഛനമ്മയും ക്യൂവിൽ നിന്നു, എന്നെ വേഗം കയറ്റി. അപ്പൊ അവര് പറയുകയും ചെയ്തു, അകത്തുനിന്ന് പറഞ്ഞു കവി ഇപ്പൊ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വോട്ട് ചെയ്തിട്ട് പോവാം കവിക്ക് എന്ന് പറയുകയും ചെയ്തപ്പോഴാണ് ഞാൻ പോയത്. കാവ്യ തന്നെ പലതവണ കണ്ടിട്ടുണ്ടാവുമല്ലോ പത്രത്തിലൊക്കെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുന്നത്. അപ്പൊ കാവ്യക്ക് അങ്ങനെ ഒരു VIP പരിഗണന കിട്ടില്ല എന്ന് അറിഞ്ഞുകൂടായിരുന്നു? അതെ, എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെ ചെല്ലാൻ പാടില്ലല്ലോ അങ്ങനെ. അപ്പൊ അവര് പറഞ്ഞു അകത്ത് കയറി നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ അകത്ത് കയറാവോ? അപ്പൊ തന്നെ അതിനകത്ത് തന്നെ എനിക്ക് കൊണ്ടുപോയ ആളെന്നെയാണോ വന്ന് ചോദിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആർക്കെങ്കിലും ഇങ്ങനെ സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരാള് വന്നിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ നാച്ചുറലി അത് സത്യം തന്നെയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ അത് ആലോചിക്കണം, എന്താ എന്നെ ഇങ്ങനെ കൊണ്ടുപോയെന്നുള്ളതാ ഞാൻ ആലോചിക്കുന്നത്. നോക്കുമ്പോ എന്റെ അച്ഛനും അമ്മയും എന്റെ കൂടെ അവരൊക്കെ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ പുറത്തിറങ്ങി വന്നപ്പോ ക്യൂവിൽ നിൽക്കണം എന്നുള്ളൊരു ഇത് വന്നപ്പോ ഞങ്ങളുടെ വീട്ടിലെ ജോലിക്ക് നിന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ചേച്ചി പറഞ്ഞു മോള് ഇവിടെ നിന്നോന്ന് പറഞ്ഞിട്ട് എന്നെ ക്യൂവിൽ നിർത്തിച്ചു. അപ്പൊ ഈ പ്രശ്നമുണ്ടായ ആ പുള്ളിക്ക് ഞാൻ അച്ചും ക്യൂവിന്റെ അച്ചും പുറകിൽ തന്നെ പോയി നിൽക്കണം എന്നുള്ള വാശി. പുള്ളി വളരെ മോശമായിട്ട് കുറെ സംസാരിച്ചു. അതെനിക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു. ഈ ഇതൊക്കെ ന്യായമാണ് പറഞ്ഞത്, ഈ ക്യൂവിൽ നിൽക്കാത്തൊക്കെ ന്യായമാണ്, അല്ലാതെ കുറച്ച് മോശമായിട്ട്. അതൊന്നും ചാനലിലൊന്നും വന്നിട്ടില്ല, അവിടെ ഉള്ള ആൾക്കാർ മാത്രമേ കേട്ടിട്ടുള്ളൂ. ആ മോശമായിട്ട് കുറച്ച് സംസാരിച്ചപ്പോഴാണ് എന്റെ അച്ഛന് ദേഷ്യം വന്നതും അച്ഛൻ പുള്ളിനടുത്ത് ചൂടായത്. വ്യക്തിപരമായിട്ട് കാവ്യയോടുള്ള ഒരു ഇഷ്ടക്കുറവൊന്നും ആയിരിക്കില്ല, ഒരുപക്ഷെ ഒരു ഒരു മനോഭാവമായിരിക്കാം അത്. അപ്പൊ അങ്ങനെ ഒരു സിനിമാ താരമാണെന്ന് വിചാരിച്ചോണ്ട് അങ്ങനെ ഞങ്ങളുടെ മുമ്പിലൊന്നും വന്ന് നിൽക്കണ്ട എന്നൊരു ഭാവം മാത്രമായിരിക്കില്ല അത്. അതായിരിക്കാം. പിന്നെ പുള്ളി അതിന്റെ ഇടയ്ക്ക് പറഞ്ഞൊരു വർത്തമാനം, ഞാൻ വെണ്ണലിൽ തന്നെ ജനിച്ചു വളർന്ന ആളാന്ന്, വന്ന് എന്താണ് ഞങ്ങളെന്തോ വന്ന് താമസിച്ച ആൾക്കാരാന്ന്. പുള്ളിയുടെ വർത്തമാനം കേട്ടപ്പോ ഞാൻ ഞാനത് അമേരിക്ക എന്നൊക്കെ വന്ന് താമസിക്കുന്ന ആളാണ്, ഞാൻ ഈ കാസർഗോഡെന്നല്ലേ ഇവിടെ വന്ന് താമസിക്കണുള്ളൂ, വരുത്തരാണ് എന്തൊക്കെയോ പുള്ളി പറഞ്ഞു. അപ്പൊ എനിക്കൊന്ന് ചെലപ്പോ അതിന്റെ ഒരു ഇതായിരിക്കാം, എനിക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് പോലീസ് വന്നിട്ട് എന്നെ കൊണ്ടുപോണു, അതിന്റെ ഒരു ദേഷ്യോ അല്ലെങ്കിൽ അതിന്റെ ഒരു അസൂയോ അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഗണേഷ് കുമാറിന് വേണ്ടി പത്തനാപുരത്ത് വോട്ട് പിടിക്കാൻ പോയി. അതിനുശേഷം കരികോയിൽ അഭിഷേകം ഉൾപ്പെടെ പോസ്റ്ററുകളിൽ വന്നു, ചില DYFI പ്രതിഷേധം അതിനെ കുറിച്ച് എന്താ തോന്നിയത്? അതിനെ കുറിച്ച് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല എന്താണ് സംഭവം എന്നുള്ളത്. കാരണം ഗണേഷേട്ടന് ഞാൻ വേണ്ടി, ഗണേഷേട്ടന്റെ പാർട്ടി എന്താന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഞാൻ പോയത് ഗണേഷേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള എന്റെ ഒരു അടുപ്പം കൊണ്ട് മാത്രമാണ്. ഗണേഷേട്ടൻ ഇനി ഏത് പാർട്ടിക്കാരനായാലും ഞാൻ പോവും ഗണേഷേട്ടൻ വിളിച്ച, കാരണം എന്റെ ചേട്ടന്റെ സ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരാളാണ്. ഇപ്പൊ എന്റെ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയം തന്നെ, എന്റെ ജീവിതത്തിൽ വന്ന വളരെ മോശമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് ഗണേഷേട്ടനാണ്. ഗണേഷേട്ടന് അതിന്റെ ആവശ്യമൊന്നുമില്ല, എന്നെ വന്നിട്ട് സഹായിക്കേണ്ട ആവശ്യമില്ല. നീ ഏത് പാർട്ടിക്കാരിയാന്ന് ചോദിച്ചിട്ടുമല്ല ഗണേഷേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നത്. ഗണേഷേട്ടൻ ഞങ്ങളുടെ ഇടയിൽ വന്ന് അങ്ങനെ നിന്ന് മധ്യസ്ഥത്തിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ അത് തീർന്നു പോയത്. അപ്പൊ ആ ഒരു വലിയൊരു വലിയൊരു നന്ദി എനിക്കും എന്റെ കുടുംബത്തിന് അദ്ദേഹത്തോടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അങ്ങനെയുള്ള ഒരു സമയത്ത് അത് ചെല്ലുക എന്ന് പറഞ്ഞാൽ എന്റെ ഒരു കടമയായിട്ട് എനിക്ക് തോന്നുള്ളൂ. ഒരു ഫംഗ്ഷനിൽ ചെന്നപ്പോ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ, അപ്പൊ എനിക്കറിയില്ല ഈ കരിങ്കൊടി കാണിക്കണത് മോശമാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്റെ അടുത്ത് കരിങ്കൊടി കാണിക്കുമ്പോ ഞാൻ അവരോട് താറ്റയൊക്കെ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ അകത്ത് അവരുടെ ആരോ ഫോട്ടോ എടുക്കാൻ വന്നു. അപ്പൊ എന്റെ അടുത്തുണ്ട് പറയണു, ഞാന് നിങ്ങളുടെ എതിർ പാർട്ടിയാകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ എതിർ പാർട്ടിയാ, അപ്പൊ ഞാൻ എന്ത് പാർട്ടിയാ, നിങ്ങള് കോൺഗ്രസ് അല്ലേ, ഞാൻ നിങ്ങളുടെ എതിർ പാർട്ടിയാന്ന് പറഞ്ഞു. ഞാൻ ഈശ്വരൻ എന്തെങ്ങനെയൊക്കെ നമ്മള് മനസ്സാവാതെ അറിയാതെയല്ലേ ഓരോ നിങ്ങൾ എന്നെ എന്താ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ എന്നെ പാർട്ടിക്കാരിയാക്കി എന്നൊക്കെ ഉള്ള ഒരു. ജനിച്ചു വളർന്ന സ്ഥലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറെ സ്വാധീനമുള്ള സ്ഥലമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഇടതുപക്ഷ ചായ്വ് അന്നുണ്ടായിരുന്നു? ഞാൻ അങ്ങനെ ഒരു ഒരു പക്ഷത്തിൽ മാത്രം നിൽക്കുന്ന ആളായിരുന്നില്ല ചെറുപ്പം. ഞാൻ KSU വോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ SFI വോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 5-ാം ക്ലാസ് മുതൽ ഞാൻ 10-ാം ക്ലാസ് വരെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂൾ ലീഡറൊക്കെ ആയിരുന്നു. അപ്പൊ ഒരു വർഷം ഞാൻ KSU ആയിരിക്കും, ഒരു വർഷം ഞാൻ SFI ആയിരിക്കും. എനിക്കങ്ങനെ പ്രത്യേക പാർട്ടി, ഞങ്ങളുടെ സ്കൂളിൽ BJP ഉണ്ടായിരുന്നില്ല എന്ന്, അതുകൊണ്ട് മാത്രം ഞാൻ BJP ആയിരുന്നില്ല. ഒരു സിനിമാ താരത്തിന് കിട്ടുന്ന സ്നേഹം, ശ്രദ്ധ, ആരാധന, അതിനൊരു മറുവശമുണ്ട് എന്ന് കാവ്യയ്ക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഇതൊക്കെ വളരെ നൈമിഷികമാണെന്ന്. ഇപ്പൊ കാവ്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളുകളിൽ തന്നെ ചിലരാണ് ആ വിവാഹത്തിന്റെ പ്രശ്നമുണ്ടായപ്പോൾ മോശമായിട്ടുള്ള SMS പ്രചരിപ്പിച്ചത്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും സർ. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല, ഒരു ജോലിയില്ലാത്ത കുറെ ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്നും.
രാവിലെ എണീറ്റിട്ട് ഇന്ന് എന്ത് ചെയ്യണം, ഇന്ന് ആർക്കിട്ട് പണിയെടുക്കണം എന്ന് വെച്ചിട്ട് തന്നെ ദിവസങ്ങൾ തുടങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എനിക്ക് ചിലതൊക്കെ എനിക്കിപ്പോ മോശം, എന്നെ കുറിച്ചിട്ട് മോശം SMS ആണെങ്കിലും അത്ഭുതം തോന്നിയിട്ടുണ്ട്. എങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റണേ, ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കേണ്ട ഓരോ കാര്യങ്ങള്. ഇവരൊക്കെ എന്തുകൊണ്ട് സിനിമയിൽ വരുന്നില്ല, തിരക്കഥാകൃത്തുക്കളൊക്കെ ആയിട്ട് ഇവർക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ സംബന്ധിച്ചിടണം. അപ്പൊ കട്ടെടുത്താലും അതിനും നമ്മളൊരു എന്ത് മോശമാണ് ചെയ്യണമെങ്കിലും ഭംഗിയിൽ ചെയ്യണം എന്ന് പറയും. അത്ര തന്നെ മോശം SMS ആയിരിക്കാം. പിന്നെ ബന്ധങ്ങൾക്കൊക്കെ വില കൊടുക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു പരിധി കൂടുതലൊന്നും ഒരാളെ കുറിച്ച് മോശമായിട്ട് പറയാനോ പ്രചരിപ്പിക്കാനോ പറ്റില്ല. അപ്പോ അത്രത്തോളം മാത്രം സംസ്കാരമുള്ള ആൾക്കാരായിരിക്കും ഇതിന്റെ പിന്നിലുണ്ടാവുക. അപ്പൊ അതിനങ്ങനെ കാണേണ്ട ആവശ്യമല്ലേ. അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ എല്ലാത്തിനും പ്രിപ്പയർഡ് ആണ്. എന്നെ അങ്ങനെ ആക്കി എന്റെ വളരെ എന്റെ അനുഭവം ചിലപ്പോ എനിക്ക് മാത്രമായിരിക്കാം വലിയ അനുഭവം. പുറമേന്ന് കാണുന്ന ഒരാൾക്ക് ഇവൾക്ക് ഇപ്പൊ എന്താ അനുഭവം ഉണ്ടായിരിക്കണം എന്ന് തോന്നാം. പലതും ശാശ്വതമല്ല എന്ന് മനസ്സിലായതിന്റെ പശ്ചാത്തലത്തിലാണോ വിദ്യാഭ്യാസത്തിലേക്ക് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്നൊരു തോന്നലുണ്ടായത്? അടുത്ത കാലത്ത് പരീക്ഷ എഴുതിയത്? പരീക്ഷ എഴുതിയത് തീർച്ചയായിട്ടും എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അത്യാവശ്യം നന്നായിട്ട് പഠിക്കണ ഒരു കുട്ടി തന്നെയായിരുന്നു. പിന്നെ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ മനസ്സിലുള്ള തോന്നല് പഠിച്ചിട്ടിപ്പോ എന്ത് ചെയ്യാനാ, ഞാൻ ഒരിക്കലും എന്റെ മനസ്സിൽ ഞാനൊരു ജോലിക്ക് പോകണം എന്നുള്ളതൊന്നും അല്ലല്ലോ. എന്റെ ലക്ഷ്യം എന്താ, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ അമ്മയെ പോലെ ഒരു വീട്ടമ്മയായിട്ട് ചോറും കറിയും സാമ്പാറൊക്കെ വെക്കാൻ എന്തിനാ ഞാൻ പോയിട്ട് ഡിഗ്രി മറ്റേ MBA ഒക്കെ ഞാൻ എന്തിനാ ചെയ്യണത്, ഇതൊക്കെ പഠിച്ചാ പോരെ എന്നുള്ളത് ആ ഒരു പോളിസി ആയിരുന്നു എന്റേത്. ഞാൻ അങ്ങനെ എന്നോട് ചോദിക്കണവരോടൊക്കെ ഞാൻ അത് പറയുമായിരുന്നു. അങ്ങനെ അറിവ് കിട്ടാൻ പഠിച്ചുകൊണ്ട് മാത്രം പറ്റില്ല, നമുക്ക് ജീവിച്ചുകൊണ്ട് നമുക്ക് കിട്ടണ കുറച്ച് അനുഭവങ്ങളുണ്ട്. ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ ജീവിക്കാൻ ആവശ്യമുള്ളത്. ഇന്നിപ്പോ പഠിപ്പിക്കുന്ന സ്കൂളിലെ പഠിത്തത്തിനെ കുറിച്ചിട്ട് തന്നെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എനിക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്താനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം ഞാൻ മാറ്റിയാൽ എല്ലാം മാറ്റിയിട്ട് ഞാൻ ഒക്കെ കോളാക്കി കൊടുത്തേനെ. അല്ല അങ്ങനല്ല, പ്രാക്ടിക്കലായിട്ട് കുട്ടികൾക്ക് ജീവിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ഇന്നത്തെ ഒരു പഠന പ്രക്രിയയിലൂടെ കിട്ടുന്നുണ്ടെന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമയിലെ തിരക്കിനിടയിൽ കൈവിട്ടു പോയ ഒന്നാണ് വിദ്യാഭ്യാസം എന്നുകൂടി കരുതിയിട്ടാവുമല്ലോ ഈ പരീക്ഷ പോയി എഴുതിയത്. അല്ലെ, പരീക്ഷ ഉത്തരമൊക്കെ നന്നായി എഴുതിയോ? ഉത്തരമൊക്കെ വളരെ കറക്റ്റ് ആണ് സാർ, ചോദ്യം തെറ്റിയാലേ ഉള്ളൂ. എന്റെ ഉത്തരമൊക്കെ എന്തായാലും എല്ലാ ചോദ്യത്തിനും ഉത്തരം ഞാൻ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അല്ല, ഇനി ആ പഠനം കൂടുതലായി പിന്തുടരാനുള്ള ഒരു ഉദ്ദേശമുണ്ടോ? അങ്ങനെ ഒരു റിസൾട്ട് വരുന്നത് പോലെ ബാക്കി തീരുമാനങ്ങൾ ഉണ്ടാവും സാർ. പഠിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. വളരെ ആത്മവിശ്വാസത്തോടുകൂടി പക്വതയോടുകൂടി ഇത്രയും ഒക്കെ പറയുമ്പോഴും ഉള്ളിൽ എവിടെയെങ്കിലും ഒരു നീറ്റൽ തോന്നുന്നുണ്ടോ, ഇത്ര ചെറുപ്പത്തില് ഞാനൊരു വിവാഹമോചിതയായി എന്ന്? നാച്ചുറലി ഉണ്ടാവുമല്ലോ സാർ, കാരണം എന്നെ മാത്രല്ല, ആരാണ് ജീവിതത്തിൽ ഇതൊക്കെ ആഗ്രഹിക്കുക? ഇങ്ങനെയൊന്നും ജീവിതത്തിൽ വരണമെന്ന് ആരും ആഗ്രഹിക്കുന്നുണ്ടാവില്ലല്ലോ. അപ്രതീക്ഷിതമായി അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി. പക്ഷെ ഇനി അവിടെ നിന്നൊരു പുതിയ തുടക്കമല്ലേ വേണ്ടത്? അങ്ങനെ അതിനെ കുറിച്ചിട്ട് ഞാൻ ആലോചിച്ചിരിക്കുന്നില്ല ഞാൻ. പക്ഷെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വെച്ചാൽ, എനിക്ക് എന്റെ ജീവിതം കുറെ കൂടി സെറ്റിൽഡ് ആക്കണം. എനിക്ക് സിനിമ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ശാശ്വതമല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് സിനിമയല്ലാത്തൊരു വരുമാനം ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയുള്ള ചില പദ്ധതികൾ മനസ്സിൽ വരുന്നത് പോലെ തന്നെ കുടുംബജീവിതത്തെ കുറിച്ചും വരാമല്ലോ, ഇത് എല്ലാത്തിന്റെ അവസാനമല്ലല്ലോ. ആ അങ്ങനെയില്ല, പക്ഷെ എന്നാലും എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസിന്റെ ഒരു എനിക്ക് പേടിയാണ് സാർ. എനിക്ക് അങ്ങനെ ഒരു ചിന്ത ഇനിയും വരാനൊക്കെ എനിക്ക് അറിയില്ല. ഇനി എന്റെ മനസ്സിൽ വീണ്ടും അങ്ങനെ ചിന്തകൾ വരുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും ചോദ്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്, കുടുംബത്തിൽ നിന്നായാലും ഒക്കെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ എന്റെ ആദ്യം എനിക്ക് കിട്ടിയ ഒരു ആഘാതം തന്നെ പറയാം, അത് പോട്ടെ, അത് പോയി കഴിയുമ്പോ എന്താ ദൈവം എന്താ തീരുമാനിച്ചിരിക്കണ വെച്ചാ അതുപോലെ സംഭവിക്കട്ടെ. അപ്പൊ ഈ അശുഭ ചിന്തകൾ സങ്കടങ്ങൾ എല്ലാം മാറി നിന്നാൽ പ്രതീക്ഷയോടെ കാവ്യ ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അതെന്താണ്? പ്രതീക്ഷയോടെ നോക്കുന്ന കാര്യങ്ങളെന്ന് വെച്ചാ, എനിക്ക് കുറെ നല്ല കഥാപാത്രങ്ങൾ ഇപ്പോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് കമ്മിറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ എൻ്റെ രണ്ടാമത് ഞാൻ തുടങ്ങിയ സമയത്ത് ഗദ്ദാമ എന്ന് പറയുന്ന ഒരു സിനിമ എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയാണ്. കാരണം ഇനി അങ്ങോട്ട് അതുപോലുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ അവർ ഇനിയും സ്വീകരിക്കുന്നുള്ള ഒരു പ്രതീക്ഷയാണത്, ആ സിനിമയുടെ വിജയം. പിന്നെ അങ്ങനെ കുറച്ച് നല്ല സിനിമകൾ, സിനിമയുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് നോക്കാതെ നല്ല സിനിമയുടെ ഭാഗമാവുക എന്നുള്ളൊരു രീതി എടുക്കുക.
പിന്നെ കുറെ കാലമായിട്ടുള്ള എൻ്റെ ഒരു വലിയ സ്വപ്നമാണ് ഞാൻ എഴുതിയിട്ടുള്ള കുറച്ച് പാട്ടുകൾ സി ഡി ആക്കിയിട്ട് ഇറക്കുക എന്നുള്ളത്. അതെന്തായാലും ഇക്കൊല്ലം എന്തായാലും ചെയ്തിരിക്കും. അപ്പം അതൊക്കെയാണ് ഇനി ഉള്ളൊരു മുന്നിലുള്ളൊരു പ്രതീക്ഷ എന്ന് പറയാനുള്ളത്. ഇനി ജീവിതത്തിനെ വളരെ പോസിറ്റീവായിട്ട് കാണുക. ഇനി ഒരാൾക്ക് നമ്മളെ തളർത്താനോ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ പറ്റില്ല. അപ്പോൾ ശുഭകരമായ കാര്യങ്ങളിൽ മാത്രം മനസ്സ് തങ്ങി നിൽക്കട്ടെ. വളരെ നന്ദി. താങ്ക് യു സർ.